ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റൈസ് മാജിക് ടേസ്റ്റ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നില്ലേ, വൈകുന്നേരം ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചായക്കടിയാണ് കേട്ടോ. വേഗം തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത് മാഗി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ഈ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഈ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം മാവ് വെച്ച് വെക്കണം. അപ്പോൾ അതിന് ഞാൻ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഓയിൽ ഒരു 2 ടീസ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ചപ്പാത്തി കുഴക്കുന്ന പോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കട്ടോ. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ നല്ല ഇതായിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടാകുമ്പോൾ നമുക്കിത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനല്ല, നമ്മൾ ഫില്ലിംഗ് ഉണ്ടാക്കുന്ന വരെ നമുക്കിത് അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതിനെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെടുക്കട്ട്. ഇനി നമുക്ക് നൂഡിൽസ് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ 12 രൂപേൻ്റെ ഒരു പാക്കറ്റ് മാഗിയാണ് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ പാക്കറ്റിൽ ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് അത് ഉണ്ടാക്കാം. അപ്പോൾ നൂഡിൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് എല്ലാം ചേർത്തിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. പിന്നെ നമ്മളിത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും ചേർക്കുന്നില്ല. സിമ്പിളായിട്ട് സാധാരണ മാഗി ഉണ്ടാക്കുന്ന അത് തന്നെ ചെയ്യുന്നുള്ളൂ. വെജിറ്റബിൾസ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ ചേർക്കാം, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് എരിവ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ചൊരു എരിവിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് എരിവിന് വേണ്ടിയിട്ട് എരിവ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആയി കൊടുക്കുക. അപ്പോൾ ഫ്ലെയിമെല്ലാം ഓഫ് ആയിക്കൊടു. ഞാൻ ഓൾറെഡി ഫ്ലെയിം ഓഫ് ആക്കിയിരുന്നുണ്ട് കേട്ടോ. വെള്ളം നല്ലോണം വറ്റിയിരുന്നാൽ ഞാൻ ഫ്ലെയിം ഓഫ് ആയി കൊടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മാവ് വെച്ചിട്ട് അത് ഷീറ്റ് ഉണ്ടാക്കിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷീറ്റ് ഉണ്ടാക്കണം എന്ന് നിർബന്ധേ ഇല്ല. ഡയറക്റ്റ് ഇങ്ങനെ പരത്തിയിട്ട് ഫില്ലിംഗ് വെച്ചിട്ട് ചെയ്യുക. ഞാനിപ്പോൾ കുറച്ച് നല്ല നേർത്തിട്ട് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഷീറ്റ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ എളുപ്പപ്പണി എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഷീറ്റെല്ലാം ഉണ്ടാക്കിയിട്ട് ഭയങ്കര കുറേ മെനക്കേടുള്ള പണിയാണെന്നല്ലോ എന്നുള്ളത് നിങ്ങൾ വിചാരിക്കൂ. അപ്പോൾ ഇതിന് നിർബന്ധേ ഇല്ല ഷീറ്റ് ആക്കണമെന്ന്. ഇതേപോലെ ഡയറക്റ്റ് പരത്തിയിട്ട് ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് ഷീറ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഷീറ്റ് ആക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ഒരു ചെറിയ ഉരുളെടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇത്ര പരത്തിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ വേറെ ഒന്നും കൂടി പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഒന്നും കൂടി പരത്തിയെടുക്കുന്നുണ്ട്. അതേ സൈസിൽ തന്നെ പരത്തിയെടുക്കുക. ഒന്നും കൂടി പരത്തിയെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മേലെ കുറച്ച് നല്ലോണം ഓയിൽ വരട്ടി കൊടുക്കുക കേട്ടോ. ഓയിൽ നല്ലോണം ഒന്ന് വരട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ അതെടുത്തിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്നും കൂടി നല്ലോണം പരത്തി കൊടുക്കുക കേട്ടോ. നല്ലോണം പരത്തിയിട്ട് നല്ല നേർപ്പിച്ച് പരത്തുക. നല്ല നേർപ്പിച്ച് പരത്തുമ്പോൾ നല്ല പരന്നിട്ട് വരും. അപ്പോൾ നല്ല നേർത്തിട്ട് കിട്ടും ഷീറ്റ്. അപ്പോൾ അതേപോലെയാണ് ഞാൻ ആയി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ആക്കൊന്നും വേണ്ട. ഇങ്ങനെ ഡയറക്റ്റ് ഇതേപോലെ പരത്തിയിട്ട് ഫില്ലിംഗ് വെച്ചിട്ട് റോൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഞാൻ ഒന്ന് ഷീറ്റ് ആക്കട്ടെ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് നേർപ്പിച്ചിട്ട് പരത്തട്ടോ. ഇനി ഇത് നമുക്ക് പാനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചൂടാകുന്ന സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിട്ട് അപ്പുറം ഇപ്പുറം ഒന്ന് ആറുന്നത് വരെ മാത്രം മതി കേട്ടോ. അത് ആറിക്കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം ഒന്ന് ആറിക്കഴിഞ്ഞാൽ ഇതെടുക്കുക. അപ്പോൾ നമ്മൾ ഷീറ്റ് ഇടാൻ റെഡി ആയിട്ടോ. അപ്പോൾ ഞാനിത് ഇളക്കി കാണിച്ചു തരാം. അപ്പോൾ അതാ കണ്ട, ഇതിങ്ങനെ ഇളക്കിയെടുക്കാൻ കഴിയൂ. കണ്ട, ഇതേപോലെയാണ് ഉണ്ടാകുക. നല്ല നേരെ ഷീറ്റ് കിട്ടി. അപ്പോൾ ഞാനൊരു നേരെ ഷീറ്റ് ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെ ചെയ്യണമെന്ന് ആവശ്യം നിർബന്ധേ ഇല്ല. ഇങ്ങനെ പൂരി പോലെ പരത്തിയിട്ട് ഫില്ലിംഗ് ആക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇനി ഇത് ഞാനൊരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ നൂഡിൽസിൻ്റെ ഫില്ലിംഗ് ഇല്ലേ, അതൊന്നും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ചീസിന് പകരം നിങ്ങൾക്ക് മയണീസ് വേണമെങ്കിൽ ഇട്ടെടുക്കുക. ഏത് ചീസ് വേണമെങ്കിലും എടുക്കുക കേട്ടോ. ഇത് ഞാൻ ഹോം മെയ്ഡ് ആക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ 2-3 ആൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനേക്കാളും നല്ലത് എക്സ്പെൻസ് കൂടുതലല്ലേ, ഇത് 100 രൂപയെല്ലാം ചിലവ് വരുമല്ലോ, അന്നേരം നമുക്കിത് വാങ്ങിക്കുന്നതല്ലേ നല്ലത്, 60 രൂപയല്ലേ ഉള്ളൂ പാക്കറ്റിൽ നിന്നാലും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഞാൻ ആ മെഷർമെൻറ്റ് വെച്ചിട്ട് നമുക്ക് 2 പാക്കറ്റ് ചീസ് കിട്ടും.
അത്രയും ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഇത് ഞാൻ ട്രേയിൽ വെച്ചിട്ടാക്കിയതുകൊണ്ട് നല്ല തടിയുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്ലൈസ് ചീസ് രണ്ട് സ്ലൈസ് ചീസിന് കണക്കാണ്. അത് വെച്ചാൽ നല്ല തടിയില്ലാന്ന് ഞാൻ ആക്കിയത്. അപ്പോൾ ബട്ടർ പേപ്പറിലാക്കിയിട്ട് ആക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നേർപ്പിച്ചിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് ഞാൻ നല്ല തടിയിൽ തന്നെയാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ അനക്ക് ആക്കിയിട്ട് 8 സ്ലൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലത്തെ 8 സ്ലൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല തടിയുള്ളത്. അപ്പോൾ അത് നേരെ ഇരട്ടിയാക്കിയതിനാൽ എത്രയാവും 16 സ്ലൈസ് ചീസ്. അത് 16 സ്ലൈസ് ചീസ് നിങ്ങൾക്ക് എന്തായാലും കിട്ടൂല ഈ ഒരു റേറ്റിന്. അപ്പോൾ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വാങ്ങിക്കുന്നത് എപ്പോഴും ഇതുവരെ വാങ്ങിച്ചിട്ടുള്ളത് 140 റുപ്പീസിനാണ്. 60 രൂപേൻ്റെ ചീസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അറിയില്ല ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 5 സ്ലൈസ് ചീസ് 140 രൂപക്കാണ് ഞാൻ വാങ്ങിക്കല്. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പം ഉണ്ടാക്കുന്നത് തന്നെയാണ് ലാഭം എന്ന് തോന്നി. അപ്പോൾ ഞാൻ ആ പറഞ്ഞ മെഷർമെൻറ്റിൽ നമുക്ക് ഇരട്ടി ക്വാണ്ടിറ്റി കിട്ടും കേട്ടോ. നമ്മളൊരു പാക്കറ്റ് അല്ല, 2 പാക്കറ്റ് ചീസ് സ്ലൈസസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ റോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചീസിന് പകരം നിങ്ങൾക്ക് മയണീസ് വേണമെങ്കിൽ അതും ഉപയോഗിക്കാം കേട്ടോ. ഏത് ചീസ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ സാധാരണ സ്പ്രിംഗ് റോളാക്കുന്ന പോലെ ഇങ്ങനെ റോളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഡയറക്റ്റ് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. വേറെ മുക്കലും പിടിക്കലൊന്നുമില്ല. ഇതിങ്ങനെ എന്താ പറയുക, പ്രിപ്പർ മറിച്ചിട്ടിട്ട് ആയിക്കഴിഞ്ഞാൽ എടുക്കാം. അപ്പോൾ നമ്മൾ സംഭവം ഇവിടെ റെഡിയായി കേട്ടോ. അപ്പോൾ ഇനി ഞാനിത് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് നമ്മളെ ചീസെല്ലാം നല്ലോണം മെൽട്ടായിട്ടുണ്ട്. സ്ലൈസ് ചീസാണ് കേട്ടോ, നല്ല മെൽട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. എളുപ്പമല്ല, അങ്ങനെ വലിയ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മയണീസോ അല്ലെങ്കിൽ ചീസോ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും.